നല്ലതുമാത്രം എന്നാവിൽ വേണം, ദൈവകൃപ എന്നിൽ ദർശിക്കണം. മുറിവേറ്റ ഉള്ളങ്ങളിൽ ആശ്വാസം നൽകുവാൻ കരുണ എന്നാത്മാവാൽ നിറഞ്ഞിടും ഞാൻ. എഫേസ്യർ 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. സഹോദരങ്ങളെ, വാക്കുകൊണ്ട് മുറിവേറ്റ ഹൃദയങ്ങളുടെ ആശ്വാസത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന് ഏൽക്കുന്ന മുറിവുകൾ നീണ്ടു നിൽക്കുന്നതും വളരെ വേദനയുള്ളതുമാണ്. അത്തരത്തിലുള്ള മുറിവുകളിലെല്ലാം ഇന്ന് ദൈവശക്തി വരികയും അതെല്ലാം ഉണങ്ങി മാഞ്ഞു പോവുകയും ചെയ്യട്ടെ. പല കുടുംബങ്ങളിലും ഒരു സോറി കൊണ്ട് തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ പെരുപ്പിച്ച് വലുതാക്കി വഷളാക്കാതിരിക്കണേ. ആത്മാർത്ഥമായ ഒരു ക്ഷമാപണവും അത് സ്വീകരിക്കാനുള്ളൊരു നല്ല മനസ്സും ഉള്ളിടത്ത് സമാധാനമുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും മുറിവേറ്റു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ വേഗത്തിൽ അതിനുള്ള പരിഹാരമുണ്ടാക്കാം. ദൈവം തരുന്ന ആശ്വാസം എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഭാഗത്ത് വന്ന പിഴവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും മുറിവേറ്റു പോയിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെ ഉണക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ മുറിവേൽപ്പിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുകയാണ്. കർത്താവേ, അങ്ങ് അവരോട് ക്ഷമിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.